എന്ത് പറ്റി വിഷമിച്ചിരിക്കുന്നേ? ഇന്ന് സ്കൂളിൽ പോകണ്ടായിരുന്നോ? ഇന്ന് മോഹന മാഷിൻ്റെ വിടപറയൽ ചടങ്ങും ഒക്കെ ആയിട്ടല്ലായിരുന്നോ? അപ്പോൾ നിങ്ങളല്ലേ ഇന്ന് അതിന് പ്രസംഗം, വിടപറയൽ പ്രസംഗത്തിൻ്റെ ആള് പറയാനുള്ളായിരുന്ന? ഓ, ഞാൻ അതിന് പോവാനായിരിക്കുകയാണ്. എനിക്ക് അത് ആലോചിക്കുമ്പോഴേ ഒരുപാട് വിഷമമുണ്ട്. മോഹന സാറാണെങ്കിൽ നമ്മുടെ സ്കൂളിൽ ഏറ്റവും വലിയ സംഭാവന ചെയ്ത ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ വിടപറയൽ എന്ന് പറയുന്നത് വളരെ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനത് പറയാൻ എടുത്ത് പറയാന്ന് പറഞ്ഞാൽ ഇന്ന് പ്രസംഗിക്കാൻ പോലെ ഞാൻ പഠിക്കുകയാണ്, കാണാപ്പാടം പഠിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശുഷ്കാന്തി വളരെ വിലപ്പെട്ടതാണ് നമ്മുടെ സ്കൂളിന്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ശുഷ്കാന്തി ആദ്യമായിട്ട് കാണാൻ കഴിഞ്ഞതെന്ന് പറയുന്നത് പിന്നെ AEO സ്കൂളിൽ ചെക്കിങ് വന്നപ്പോഴത്തേക്കും ഓടിച്ചെന്ന് തെങ്ങി കയറി കരിക്കടക്കാൻ കയറി ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശുഷ്കാന്തി ഞാൻ കണ്ടത്. അന്ന് ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശുഷ്കാന്തി ഞാൻ കണ്ടത്. അതുപോലെ തന്നെ ആമിന മോള്, രണ്ടാം ക്ലാസ് പഠിക്കുന്ന ആമിന മോള് കിണറ്റിന് വീണു. സാറ് സംശയിച്ചില്ല, മോഹൻ സാർ ഒട്ടും സംശയിച്ചില്ല. എനിക്ക് അതാണ് ഇപ്പോഴും ആലോചിക്കുമ്പോൾ വളരെ വിഷമമുള്ളത്. ഒന്നും ആലോചിച്ചില്ല, ഉടുമുണ്ടങ്ങോട്ട് അഴിച്ച് കിണറ്റിലേക്ക് ഇറങ്ങി. അന്നും സാറിൻ്റെ ശുഷ്കാന്തി എല്ലാവരും അടക്കം ഞാനും കണ്ടതാണ്. അങ്ങനെ ഒരുപാട്, അതുപോലെ തന്നെ സ്കൂളിലെ ഓട് പൊട്ടി ഇരുന്ന് സാറൊന്നും ചിന്തിച്ചില്ല. സാറ് ഒരു ടേബിള് നീക്കിയിട്ട് ആ ടേബിളിൻ്റെ മേളിൽ കയറി നിന്ന് ഓട് ഇങ്ങനെ ഭംഗിയായിട്ട് മാറ്റി. അന്നും താഴെ നിന്ന് മേളിലോട്ട് നോക്കി ഞങ്ങൾ ശുഷ്കാന്തി, മനോഹരൻ സാർ, മോഹൻ സാറിൻ്റെ ശുഷ്കാന്തി കണ്ടതാണ്. പിന്നെ അതുപോലെ പല സന്ദർഭങ്ങളിലും, അതുപോലെ ആഗസ്റ്റ് 15 എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വളരെ വ്യക്തമായിട്ട് എനിക്ക് ഓർമ്മയുള്ള ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് 15 ആ കുട്ടികളെല്ലാം പ്രാർത്ഥനയിൽ നിൽക്കുന്ന ആഗസ്റ്റ് 15 കൊടിമരത്തിൻ്റെ ആ ഇത് കുരുങ്ങി, കൊടിക്കൂറ് അത് കുരുങ്ങിയപ്പോഴത്തേക്കും ഒന്നും ആലോചിച്ചില്ല എൻ്റെ മോഹൻ സാർ, എൻ്റെ പ്രിയപ്പെട്ട മോഹൻ സാർ, ഒന്നും ആലോചിക്കാതെ നേരെ കൊടിമരത്തിൽ വലിഞ്ഞു കയറി ആ കുരുക്ക് മാറ്റി. ആ വലിഞ്ഞു കയറുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ വളരെ ശുഷ്കാന്തി എന്ന് പറയുന്നത് എല്ലാവരും കാണാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ശുഷ്കാന്തി കാണാതെ പഠിച്ചു വെച്ചേക്കുവാണോ ഈ കാര്യങ്ങളൊക്കെ? എനിക്കിപ്പോഴും അത്, ഞാൻ ആ സ്കൂളിൽ നിന്ന് പ്രസംഗിക്കേണ്ടി അദ്ദേഹത്തിന്റെ ശുഷ്കാന്തി ഒരുപാട് സന്ദർഭങ്ങളിൽ കാണാൻ കഴിഞ്ഞു. അതുതന്നെ പിന്നെ പിള്ളേർക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞ് മാവില് വലിഞ്ഞു കയറി മാങ്ങ പറിക്കണം, അദ്ദേഹത്തിന്റെ ആ ശുഷ്കാന്തി അന്നും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇത്ര എന്തായാലും ഞാനൊരു കാര്യം എടുത്തു പറയാം, മോഹനൻ സാറിന്റെ ഇത്ര വലിയ ശുഷ്കാന്തി നമ്മളെ ഈ നാട്ടിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ പകുതി പോലും ഇത്രയും വലിയ ശുഷ്കാന്തി ആർക്കും കാണില്ല.